സോളാർ കേസ് അട്ടിമറിച്ചതിന് പ്രതിഫലമായി ലഭിച്ച പണം ഉപയോഗിച്ച് ADGP MR അജിത് കുമാർ തിരുവനന്തപുരം നഗരത്തിലെ പട്ടത്ത് ഫ്ളാറ്റ് വാങ്ങിയെന്ന ആരോപണവുമായി PV അൻവർ MLA. 33.8 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസത്തിന് ശേഷം 65 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു. ഈ വിൽപ്പനയിലൂടെ 32 ലക്ഷം രൂപ അജിത് കുമാറിന് ലഭിച്ചു. 4 ലക്ഷത്തിലധികം രൂപയുടെ നികുതി വെട്ടിപ്പും ഈ ഇടപാടിൽ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും നേരത്തെ അൻവർ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് 2016 ഫെബ്രുവരി 19 അജിത് കുമാർ ഈ ഫ്ളാറ്റ് വാങ്ങിയതെന്ന് PV അൻവർ പറയുന്നു. 33.8 ലക്ഷത്തിന് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയ മാജിക് എന്താണെന്നും ആരാണ് ഫ്ളാറ്റിൽ ഇപ്പോൾ താമസിക്കുന്നതെന്നും ആ വാടക ആരാണ് വാങ്ങുന്നതെന്നും മാധ്യമങ്ങൾ അന്വേഷിക്കണം. നിർമ്മാണ കമ്പനി പ്രതിനിധിയാണ് ഫ്ളാറ്റ് തിരികെ വാങ്ങിയത്. 55 ലക്ഷം രൂപയിലുള്ളപ്പോഴാണ് ആ ഫ്ളാറ്റ് 34 ലക്ഷത്തിന് അജിത് കുമാറിനെ അവർ വിറ്റത്. പിന്നീട് 65 ലക്ഷത്തിന് അത് തിരികെ വാങ്ങുകയായിരുന്നു. 32 ലക്ഷം രൂപയാണ് ഇങ്ങനെ കള്ളപ്പണം വഴി സമ്പാദിച്ചതെന്നാണ് അൻവർ പറയുന്നത്. ഇങ്ങനെ നിരവധി ഇടപാടുകൾ അജിത് കുമാർ നടത്തിയിട്ടുണ്ട്. കവടിയാറിൽ ആഡംബര വീട് നിർമ്മിക്കുന്നതിനോട് ചേർന്ന് സഹോദരൻ്റെ പേരിൽ വസ്തു വാങ്ങിയിട്ടുണ്ട്. അത് സംബന്ധിച്ചും DGP താനൊരു കത്ത് നൽകുമെന്ന് PV അൻവർ പറയുന്നു. ഒരു വസ്തു വാങ്ങിയാൽ ആധാരം രജിസ്റ്റർ ചെയ്ത രേഖകൾ ലഭിക്കാൻ 15 ദിവസമെങ്കിലും ചുരുങ്ങിയത് വേണം. അജിത് കുമാറിന് വളരെ വേഗം രേഖകൾ ലഭിച്ചു. ഫ്ളാറ്റ് ഇടപാടിലൂടെ ഭീകര നികുതി വെട്ടിപ്പ് നടന്നു. ഒരു വസ്തു വാങ്ങി 90 ദിവസത്തിനകം മറ്റൊരാൾക്കത് മറിച്ചു വിറ്റാൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഇരട്ടി അടക്കണം. 2020 വരെ ആ നിയമമുണ്ടായിരുന്നു. അജിത് കുമാർ ഈ നികുതി കൃത്യമായി അടച്ചിട്ടില്ല. 4 ലക്ഷത്തിലധികം രൂപ ഇങ്ങനെ വെട്ടിച്ചു. ഇതെല്ലാം വിജിലൻസ് അന്വേഷിക്കേണ്ടതാണ്. 3 വീട് അജിത് കുമാറിനുണ്ട്. 2ാമത്തെയും 3ാമത്തെയും വീട് വാങ്ങാൻ ഔദ്യോഗികമായി അനുമതി വാങ്ങിയിട്ടുമില്ല. ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പേരിലുള്ള സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും PV അൻവർ MLA ആവശ്യപ്പെടുന്നു. അൻവർ ഉന്നയിക്കുന്നത് തീർച്ചയായും ഗുരുതരമായ ആരോപണങ്ങളാണ്. പക്ഷേ ഇതിന് എല്ലാത്തിനും മേലെയായി നിലകൊള്ളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അജിത് കുമാറിനെ വിട്ടൊരു കളിക്കും തയ്യാറാവുന്നില്ല. അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ ഇനി മറ്റൊരു അൻവർ രംഗത്ത് വരേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്.